ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഫ്ലാപ്പിംഗ് ബേൺ ഉണ്ടാക്കാമെന്നതാണ്. അതും വെറും ഒരു ബുക്ക് പേപ്പറും കൊണ്ട്. ഇനി നമുക്ക് നേരെ പണിയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ തന്നെ നമ്മളൊരു ബുക്ക് പേപ്പർ എടുത്തിട്ട് ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാക്കുക. കൃത്യം ട്രയാങ്കിൾ വേണം, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോവും. പിന്നെ നമ്മൾ ഈ ബാക്കി വരുന്ന പോർഷൻ അങ്ങ് മാറ്റുക, ഇത് നമുക്ക് ആവശ്യമില്ല, കീറിക്കളയുക. ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത സൈഡും അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലാക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ പകുതിയായിട്ട് വെക്കുക, മടക്കുക. അന്ന് ഓർത്തിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മടക്കുക ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലെടുത്തിട്ട് ഈ കാണുന്ന നടുക്ക് വരെ കൂടെ മടക്കുക. കൃത്യം വരണം, ഇല്ലെങ്കിൽ നമുക്കിത് തെറ്റുന്ന. പിന്നെ വീണ്ടും അതുപോലെ തന്നെ എടുത്ത് നടുവെ വെച്ച് മടക്കണം. ഇത് തിരിച്ചും അങ്ങ് മടക്കുക ഫ്രണ്ട്സ്. ഈ നടുവെ കാണുന്ന വരെ കൂടെ ഇത് ഇങ്ങനെ എടുത്തൊന്ന് മടക്കുക. അപ്പുറം അതുപോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡ് എടുത്ത് അതുപോലെ തന്നെ ചെയ്യുക ഫ്രണ്ട്സ്. ഇനി നമ്മുടെ ഈ മണ്ടലത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പുറം എടുത്ത് അതുപോലെ തന്നെ മടക്കുക. എന്നിട്ട് ഇതൊന്ന് ഓർത്ത് ഈ കാണുന്ന ലൈനെ കൂടെ കൃത്യം എടുത്ത് മടക്കി മടക്കുക. ഫ്രണ്ട്സ്, ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തു. ഇനി അടുത്ത ഭാഗം അതുപോലെ തന്നെ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കുക, മടക്കി വെക്കുക. ഇത് തിരിച്ചും അതുപോലെ തന്നെ മടക്കുക. ഇതും അതുപോലെ തന്നെ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ മടക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് വെക്കുക. ഇതാ ഈ വരയിലെത്തുന്നിടം വരെ വെക്കുക, അത്രയേ വെക്കാവുള്ളൂ. അപ്പുറം അതുപോലെ തന്നെ എടുത്ത് അതേ ലെങ്തിൽ വെക്കുക. പിന്നെ ഈ ഭാഗം വിങ്സ് ആണ്. ഒരു ഭാഗം ഇങ്ങനെ ചരിച്ച് വെക്കണം, മറ്റേ ഭാഗം അതേ ഇതിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഒരു ചുണ്ട് പോലെ ആക്കി കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചുണ്ടും ശരിയാക്കി. ഇനി നമുക്ക് അതിന് കണ്ണ് വരച്ചു കൊടുക്കാം. കണ്ണ് വരച്ചു കൊടുക്കാം നമുക്ക്. അപ്പുറത്തോട്ടും വെച്ച് അങ്ങനെ തന്നെ വരയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇതാ ഒരു ബുക്ക് പേപ്പറും കൊണ്ട് നമ്മൾ ഫ്ലാപ്പിംഗ് ബേണിനെ തയ്യാറാക്കി. ഇതിൻ്റെ തേയിലെ പിടിച്ച് വലിച്ചാൽ മതി, കണ്ടില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക.